ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ 60 വയസ്സെന്ന പ്രായപരിധി ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് സൂചന. പ്രായപരിധി കൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാട്. സുധാകരന്റെ നിലപാടിനോട് മുതിർന്ന നേതാക്കൾ യോജിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. ഇതോടെ മിക്ക ജില്ലകളിലും ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിനായി നേതാക്കൾ വടംവലി തുടങ്ങി. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കെ സുധാകരൻ ഇന്നോ നാളെയോ ഡൽഹിയിലേക്ക് പോയേക്കും. ഇല്ലെങ്കിൽ രാഹുൽ കേരളത്തിലെത്തുമ്പോൾ ചർച്ച ആരംഭിക്കാനാണ് സാധ്യത. വയനാട് സന്ദർശനത്തിനായി രാഹുൽ അടുത്തു തന്നെ കേരളത്തിലെത്തും. കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുൻപ് പുതിയ പി സി സി പ്രസിഡന്റുമാരെ നിയമിക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീം നടത്തുന്നത്. സ്വന്തം പ്രായം ഉദാഹരണമായി ഉയർത്തി 70 പിന്നിട്ട കഴിവുള്ള നേതാക്കളുണ്ടെങ്കിൽ അവരുടെ സേവനം കൂടി ഉപയോഗിക്കണമെന്ന നിലപാടിലാണ് കെ സുധാകരൻ. എന്നാൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം തേടിയ ശേഷമാകാം എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. നിയോജകമണ്ഡലം അയൽക്കൂട്ട കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനത്തിലും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്ന കാര്യവും സുധാകരൻ രാഹുലിനെ ധരിപ്പിക്കും. അതേസമയം പ്രായപരിധി ഒഴിവാക്കുമെന്ന സൂചന വന്നതോടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ തോറ്റവർ ഉൾപ്പെടെ സമ്മർദ്ദം തുടങ്ങി. നേതൃത്വം അനൌദ്യോഗികമായി തയ്യാറാക്കിയിരിക്കുന്ന പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഓരോ ജില്ലയിലേക്കും 3-4 പേരുകളാണുള്ളത്. തിരുവനന്തപുരത്ത് കെ എസ് ശബരിനാഥ്, ആർ വി രാജേഷ്, പി പ്രശാന്ത്, ജി എസ് ബാബു, ചെമ്പഴന്തി അനിൽ അടക്കമുള്ളവരുടെ പേരുകളുണ്ടെന്നാണ് വിവരം. കൊല്ലത്ത് ശൂരനാട് രാജശേഖരൻ, സൂരജ് രവി, ആർ ചന്ദ്രശേഖരൻ, എ ഷാനവാസ് ഖാൻ, ജ്യോതികുമാർ ചാമക്കാല എന്നിവരും പത്തനംതിട്ടയിൽ ശിവദാസൻ നായരും പഴകുളം മധുവും പരിഗണിക്കപ്പെടുന്നുണ്ട്. കോട്ടയത്ത് ടോമി കല്യാണിയുടെയും തൃശൂരിൽ ജോസ് വള്ളൂരിൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെയും പാലക്കാട് എ വി ഗോപിനാഥിൻ്റെയും പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. യുവപ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായി പാലക്കാട് വി ടി ബൽറാമിൻ്റെയും പേര് പരിഗണിക്കുന്നുണ്ട്. ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, അനിൽ ബോസ്, എം ജെ ജോബ്, കോശി എം കോശി എന്നിവർ പരിഗണനയിലുണ്ട്. എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ്, ടി ജെ വിനോദ്, മുൻ മേയർ ടോണി ചെമ്മണി, ഐ കെ രാജു, ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരും കോഴിക്കോട് പി എം നിയാസ്, നിജേഷ്, പ്രവീൺകുമാർ, കെ പി അനിൽകുമാർ, വയനാട് എൻ ഡി അപ്പച്ചൻ, കെ എൽ പൗലോസ്, പി ടി സജി, കെ ഇ വിനയൻ, കണ്ണൂർ മാർട്ടിൻ ജോർജ്, സോണി സെബാസ്റ്റ്യൻ, സജീവ് മാറോളി, മലപ്പുറത്ത് ആര്യാടൻ ഷോക്കത്ത്, വി എ കരീം, എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയവരും, കാസർഗോഡ് എ ഗോവിന്ദൻ നായർ, കെ നീലകണ്ഠൻ, ഖാദർ മാങ്ങാട്, പി കെ ഫൈസർ, ബാലകൃഷ്ണൻ പെരിയ തുടങ്ങിയവരും പരിഗണനയിലുണ്ട്. ഡി സി സി പ്രസിഡന്റുമാരെ കണ്ടെത്തുന്നതിന് പ്രവർത്തന മികവ് മുൻതൂക്കം നൽകുന്ന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ എ ഐ സി സി പുതിയ കെ പി സി പ്രസിഡന്റ് കെ സുധാകരന് നിർദ്ദേശം നൽകി. എ ഐ സി സിയുടെ നിയന്ത്രണത്തിലുള്ള 5-അംഗ കെ പി സി സി സമിതിക്കായിരിക്കും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനുള്ള ചുമതല. പ്രവർത്തന മികവ്, സംഘടനാശേഷി, പ്രവർത്തകരുടെയും ജനങ്ങളുടെ ഇടയിലെ സ്വീകാര്യത എന്നിവ അടിസ്ഥാനമാക്കിയാകണം മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടതെന്ന് എ ഐ സി സി പറയുന്നു. കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഏറ്റവും നിർണായകമായ തസ്തികയാകണം ഡി സി സി പ്രസിഡന്റേത്. ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കുറച്ചു കാലം ഇരുന്ന ശേഷം പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കുന്ന രീതി അനുവദിക്കില്ലെന്നും എ ഐ സി സി ഭാരവാഹിയായ നേതാവ് പറയുന്നു. മുഴുവൻ സമയവും പാർട്ടിക്കായി പ്രവർത്തിക്കാൻ കഴിവും മനസ്സും ഉള്ളവരെ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. മാനദണ്ഡങ്ങൾ എ ഐ സി സിക്ക് സമർപ്പിക്കണം. എ ഐ സി സി അംഗീകരിച്ചാൽ കെ പി സി സി തലത്തിൽ ചർച്ച ആരംഭിക്കും. അതിനുശേഷം പട്ടിക എ ഐ സി സിക്ക് സമർപ്പിക്കണം. എ ഐ സി സിയുടെ അംഗീകാരം ലഭിച്ചാൽ ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ 2 മാസമെടുക്കുമെന്നാണ് സൂചന. കെ പി സി സി നിലപാട് നിർണായക ഗ്രൂപ്പ് പരിഗണനയില്ലാതെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുമെന്നാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും നിലപാട്. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും ചർച്ചകൾ തുടങ്ങുക. തുടർന്ന് കെ പി സി സി നിയോഗിക്കുന്ന കമ്മിറ്റി ജില്ലകളിൽ നിന്നും പ്രവർത്തകരുടെ അഭിപ്രായം ആരായും. അതിനുശേഷം അന്തിമ പട്ടിക തയ്യാറാക്കി എ ഐ സി സിക്ക് സമർപ്പിക്കാനാണ് തത്വത്തിലുള്ള ധാരണ. ഓരോ ജില്ലയിലും ചുരുങ്ങിയത് 10 പേർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിയുന്ന ഡി സി സി പ്രസിഡന്റുമാർക്ക് എന്ത് സ്ഥാനം നൽകും എന്നും കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും മുന്നിലെ ചോദ്യം. ഭരണമുണ്ടായിരുന്നെങ്കിൽ സ്ഥാനമൊഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ എളുപ്പമായിരുന്നു. കെ പി സി സി ഭാരവാഹിത്വം മാത്രമാണ് മുൻ ഡി സി സി പ്രസിഡന്റുമാർക്ക് ചേരുന്ന പദവി. സ്ഥാനനഷ്ടം ഉറപ്പായതോടെ ഡി സി സി പ്രസിഡന്റുമാരും പദവികൾക്കായി സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട്.